സ്വപ്നം കാണാൻ പറ്റത്തില്ല, സ്വപ്നം കാണാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ആ സ്വപ്നം ഞങ്ങൾ കാണുന്നതിന് മുമ്പേ യാഥാർത്ഥ്യമായിരുന്നു. രണ്ട് പെൺമക്കളെ കൊണ്ട് ഇനി എനിക്ക് പേടികൂടാതെ കഴിയാം ഇതിനകത്ത്. ഞങ്ങൾക്ക് സ്വപ്നം കാണുന്നതിലുപരിയായിട്ടുള്ള ഒരു നല്ലൊരു ഭവനം. എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല, എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. ഞങ്ങൾക്ക് പ്രാർത്ഥന മാത്രമേ കൊടുക്കാനുള്ളൂ. പാത്രം കാണുന്നവർക്ക് അതിശയമായി, ഇത്രയും നല്ലൊരു പാത്രം ഇതെങ്ങനെ പറ്റില്ല. കാരണം നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും പറ്റത്തില്ല, ഒരുപാട് കടപ്പാടുണ്ട്, ഒരുപാട് കടപ്പാടുണ്ട്. നമസ്കാരം. നിങ്ങൾ ചേച്ചിയുടെ പേര് മോളി വർഗീസ് എന്നാണ്. ഭർത്താവ് മരണപ്പെട്ട് രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ്. ജോലിയൊന്നുമില്ലാതെ ഏറ്റവും പാവപ്പെട്ട കുടുംബം. ചേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു വീടെന്നത്. ഈ ചേച്ചിയുടെ ആ ഒരു ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് പ്രവാസിയായ വി സി മാത്യു എന്ന് പേരുള്ള, നാട്ടിൽ ഷാജി എന്നറിയപ്പെടുന്ന ഒരു ചേട്ടൻ. മനോഹരമായൊരു വീട് ഈ ചേച്ചിക്ക് പണിത് നൽകി. ആ ചേട്ടൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിനൊപ്പമാണ് ഈ ചേച്ചിക്ക് കൂടി ഒരു മനോഹരമായ വീട് പണിത് കൊടുത്തിരിക്കുന്നത്. ചേച്ചി സന്തോഷമായോ? തീർച്ചയായിട്ടും വളരെ സന്തോഷമായോ. അപ്പൊ ആ പ്രവാസിയായ ആ നല്ല മനുഷ്യന്റെ നന്മ നിറഞ്ഞ വാർത്തയെക്കുറിച്ച് നമുക്ക് ചേച്ചിയോട് ചോദിച്ചറിയാം. വളരെ സന്തോഷമുണ്ട്. എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു നല്ലൊരു ഭവനം ഈ ദേശത്ത് ഞാൻ നോക്കിയിട്ട് എല്ലാവരും സ്വന്തം പൈസ ചിലവാക്കി വെച്ച് ആ ഒരു അവർ സന്തോഷിക്കുന്നതിൽ അധികമായി ഞങ്ങളിപ്പോൾ സന്തോഷിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് സ്വപ്നം പോലും പഴയ വീടെന്ന് പറഞ്ഞാൽ അത് ഒത്തിരി ജീർണിച്ച അവസ്ഥയിലായിരുന്നു. അപ്പം ഞങ്ങളുടെ മനസ്സറിഞ്ഞു. ഷായിച്ചാനും കുടുംബവും ഞങ്ങളെ കണ്ടു അറിഞ്ഞു. ഷായിച്ചാൻ്റെ ജ്യേഷ്ഠ സഹോദരനാണേലും തങ്കച്ചാനാണേലും ഇതിനെല്ലാം ഓടി നടന്ന് ഓരോ ദിവസവും വന്ന് അതിൻ്റെ പണികളെല്ലാം നോക്കി സ്വന്തമായി. ഞങ്ങൾക്ക് വേറെ ആരും നോക്കാനില്ലായിരുന്ന സ്ഥാനത്ത് എൻജിനീയറെ വിട്ടു, അച്ഛാൻ വന്നു, അതുപോലെ മേശരിമാരായ എല്ലാവരും ഞങ്ങൾക്ക് നല്ല കൈത്താങ്ങായിരുന്നു. ഞങ്ങൾക്ക് സ്വപ്നം കാണുന്നതിലുപരിയായിട്ടുള്ള ഒരു നല്ലൊരു ഭവനം. എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല, എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. കാരണം ഞങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു വീടുണ്ടാക്കാൻ ഒക്കുന്ന ഒരു അവസ്ഥയല്ല ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലൊരു കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു, 3 വർഷമായി ഇപ്പം മരിച്ചിട്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ടൊന്നും മൂത്ത മോളാണെങ്കിൽ ഡിസേബിൾഡ് ആയ കുട്ടിയാണ്. 2-ാമത്തെ മോൾ ഇപ്പോൾ +1-ൽ പഠിക്കുന്നതേ ഉള്ളൂ. അവിടെ പഠിത്ത കാര്യം ഇനി എങ്ങനാവും, ഒരു വീടെങ്ങനാവും, ഞാൻ അഥവാ ലോക മനുഷ്യൻ്റെ കാര്യമല്ലേ, നാളെ നമ്മൾ ലോകം വിട്ടു പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെങ്ങനെ, അവർക്കൊരു അടച്ചുറപ്പില്ലാത്തൊരു വീടായിരുന്നു. അത് പ്രത്യേകിച്ച് അകത്തൊരു ബാത്റൂം ഇല്ലാത്തത്, മറ്റേ പഴയ വീടൊന്നും ഞാൻ വെളിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു വിഷയത്തിലൊക്കെ ഞങ്ങൾ ഒരുപാട് ഭാരപ്പെട്ടു. ഞങ്ങൾ വിഷയം ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഷായിച്ചാൻ്റെ ഹൃദയത്തെ ദൈവം തോന്നിച്ചു. അവരുടെ കുടുംബം ഞങ്ങളെ ഇത്രയും സഹായിച്ചു. വളരെ സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് അവരോടും അവരുടെ കുടുംബത്തോടും. ഞങ്ങൾക്ക് പ്രാർത്ഥന മാത്രമേ കൊടുക്കാനുള്ളൂ. അവർക്ക് ദീർഘായുസ്സും, അവരെവിടെയായിരുന്നാലും ദൈവം അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും കൊടുത്ത് അവരുടെ കുഞ്ഞുങ്ങളെ തലമുറയായി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നു. ഇത് പിന്നെ സിറ്റ് ഔട്ടാണ്. അത് നല്ല എല്ലാം വന്ന് കണ്ടവർക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. അതുപോലെ ഹോളാണേലും പഴയ വീടിനാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ നടത്താനിപ്പോൾ ഒരു വിഷമമായിരുന്നു. ആരും വന്നായിരിക്കാനൊരു സൗകര്യമില്ല. അങ്ങനെ ഇപ്പോൾ ഞാനത് ഇവിടുന്ന് വരുന്നവരെല്ലാം പറയും, ഇപ്പോൾ എത്ര പേര് പ്രാർത്ഥനയ്ക്ക് വന്നാലും നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ വലിയ ഹാളാ, വലിയ ഹാളാ. എത്ര പേര് വന്നാലും നമുക്ക് പ്രാർത്ഥനയൊക്കെ നടത്താനുള്ള ഒരു സ്ഥലം ഉണ്ട്. അതുപോലെ കിച്ചണാണേലും നല്ല ഒത്തിരി നമ്മൾ ആഗ്രഹിച്ചവർക്ക് സ്വപ്നം കാണാൻ പറ്റത്തില്ല, സ്വപ്നം കാണാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ആ സ്വപ്നം ഞങ്ങൾ കാണുന്നതിന് മുമ്പേ യാഥാർത്ഥ്യമായിരിക്കുക. അതാണ് ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വളരെ സന്തോഷമുണ്ട്, എല്ലാവർക്കും വളരെ സന്തോഷമാണ്. അടുക്കള, ഇതാണ് അടുക്കള. അടുക്കളയ്ക്കകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒക്കെ ഷായിച്ചാനൊക്കെ പറഞ്ഞു അതിൻ്റെ ആ രീതിയിൽ ചെയ്തിരിക്കുന്നതല്ല. അതുപോലെ ബെഡ്റൂമാണേലും നല്ല ബെഡ്റൂം, നല്ല 2 ബെഡ്റൂമാണ് തന്നിരിക്കുന്നത്. നല്ല സൗകര്യമുണ്ട്. പിന്നെ അതുപോലെ ബാത്റൂം, ബാത്റൂം കാണുന്നവർക്ക് അതിശയമായി, ഇത്രയും നല്ലൊരു ബാത്റൂം ഇതെങ്ങനെ പറ്റില്ല. കാരണം നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും പറ്റത്തില്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇത്രയും പറ്റത്തില്ല. ഷായിച്ചാൻ എല്ലാം പറഞ്ഞ് ചെയ്യിച്ച് അത് ഇങ്ങനെ ഇത്രയും ഭംഗിയാക്കി അതുപോലെ തന്നിരിക്കുകയാണ്. ഇതും ഒരു ബെഡ്റൂമാണ്. രണ്ട് പെൺമക്കളെ കൊണ്ട് ഇനി എനിക്ക് പേടികൂടാതെ കഴിയാം ഇതിനകത്ത്. ഒരുപാട് കടപ്പാടുണ്ട്, ഒരുപാട് കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. ഒരുപാട് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പ്രാർത്ഥന നമുക്ക് തിരിച്ചു കൊടുക്കാം.